നമ്മുടെ നാട്ടിൽ കഴിവുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ കഴിവുള്ള പല ആളുകളും ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വിജയിക്കാത്തത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇത്തരം കാരണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, നമ്മളിൽ പലർക്കുമുള്ള മടി അഥവാ അലസതയാണ്. അപ്പോൾ മടിയെക്കുറിച്ച്, എന്തുകൊണ്ടാണ് നമുക്ക് മടി ഉണ്ടാകുന്നത്, മടി മാറ്റാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് മടി എന്ന് നോക്കാം. പല ആളുകൾക്കും ഈ മടി ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് മടി പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ്. നമ്മൾ ചിലപ്പോൾ കാണാറില്ലേ, ചില കുട്ടികളൊക്കെ എക്സാം അടുത്ത് വന്നാലും ആ പിന്നെ പഠിക്കാം, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. കാരണം ഈ ഇത്രയും ടൈം ഉണ്ടായിട്ടും പഠിക്കാത്ത കാര്യങ്ങൾ അവസാന നിമിഷം ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിലാണ് പലരും പിന്നെ ചെയ്യാം പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്. മടി പിടിച്ചിട്ട് ചില ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലായ്മ കൊണ്ടിട്ട് മടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വേറെ ചില കൂട്ടരുണ്ട്, അവർ വിചാരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നിൽക്കുന്നല്ലോ, ഓ എനിക്ക് വയ്യ ഇതൊന്നും ചെയ്യാൻ എന്ന് കരുതിയിട്ട് മടി പിടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ നാലാമതൊരു കൂട്ടം മടിയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അവർ ചെയ്യാനുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു ലക്ഷ്യബോധം ഉണ്ടാവുകയില്ല, മോട്ടിവേറ്റഡ് ആവുകയില്ല. എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനവർക്കൊരു ഉത്തരവും ഉണ്ടാവുകയില്ല. ഇങ്ങനെ മടി പിടിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ മടി പിടിച്ചിരിക്കുന്നവരുടെ എല്ലാം സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ മടി പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നമുക്ക് നമ്മളുടേതായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ മടി പിടിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്ക് ആരോടും റിപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോൾ, ഒരു ഡെഡ്ലൈൻ കൊടുക്കാനില്ലാത്തപ്പോൾ, നമുക്ക് തോന്നിയ സമയത്ത് തോന്നിയതുപോലെ ചെയ്യുകയോ തീർക്കുകയോ ചെയ്യാം എന്നുള്ള ഒരു സ്പേസ്, ഒരു ഫ്രീഡം നമുക്കുള്ളപ്പോഴാണ് പലപ്പോഴും നമ്മൾ മടി പിടിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ ഒരു റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടി മാറ്റിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം നമ്മൾ ചെയ്ത വർക്ക് ഇന്ന ആളിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മടി പിടിച്ചിരിക്കും, ആ പിന്നെ ഇതൊക്കെ ചെയ്ത കാര്യങ്ങൾ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പോയില്ലെങ്കിലും ഒരാൾ ചോദിക്കാനില്ല എന്നുള്ള നിലയിൽ നമ്മൾ ഒരു പക്ഷേ ഓതറൈസ്ഡ് ആവാതിരിക്കാനും അതല്ലെങ്കിൽ പ്ലാൻഡ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ മടി പിടിച്ച് പ്രവൃത്തി മുമ്പോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സാം ആണെങ്കിൽ തന്നെ നമ്മൾ കാണാതെ എത്ര മടി പിടിച്ചിരിക്കുന്ന പിള്ളേരും എക്സാമിൻ്റെ തലേന്ന് കുത്തിയിരുന്ന് ഉറക്കം കളഞ്ഞിരുന്ന് പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? അവസാന നിമിഷം ഇത് പഠിച്ച് തീരാൻ ഒരു ഡെഡ്ലൈൻ എന്ന് പറയുന്നത് നാളത്തെ എക്സാമിനേഷൻ ആണ് എന്ന തോന്നലിൽ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് മടി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മെയിൻ റീസൺ നമുക്കൊരാളെ റിപ്പോർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ഡെഡ്ലൈൻ ഇല്ലാത്തതോ ആയ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മടി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എന്താണ് വഴി? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യത്തിൽ നിന്നും മടി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ചെറിയ തോട്ട് പ്രോസസ്സ് നമുക്ക് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കാരണം പലപ്പോഴും നമുക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നാറുണ്ട് ഇന്ന കാര്യം ചെയ്യാം, ഇത് ചെയ്യാമെന്ന് കരുതി നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ മനസ്സിൽ ഓ പിന്നെ ചെയ്യാം എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാകുന്നത്. സോ ഈ പോസിറ്റീവ് തോട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനും പിന്നെ ആവാമെന്ന ഉള്ള ഒരു ഓൾട്ടർനേറ്റീവ് തോട്ട് ഉണ്ടാകുന്നതിനും മുമ്പ് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നിസ്സാര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ജസ്റ്റ് ട്രൈ ടു കൗണ്ട് റിവേഴ്സ്. അതായത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം ഇപ്പോൾ പഠിക്കാം. ഇപ്പോൾ പഠിക്കാമെന്ന് ചിന്തിച്ചാൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം ജസ്റ്റ് ട്രൈ ടു കൗണ്ട് 5, 4, 3, 2, 1 ആൻഡ് സ്റ്റാർട്ട്. പിന്നെ ഒന്നിനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഈ എപ്പോൾ ചെയ്യും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചെയ്യും. ഇപ്പോൾ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാകുന്ന സമയം വരെ വെയിറ്റ് ചെയ്ത് അത് മടിയിലേക്ക് പോകണ്ട. ഇപ്പോൾ ചെയ്യണമെന്നൊരു തോന്നൽ ഒരു കാര്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ യു ജസ്റ്റ് കൗണ്ട് 5, 4, 3, 2, 1 ആൻഡ് സ്റ്റാർട്ട്. പിന്നെ ഇതിനിടയിൽ യാതൊരു സ്പേസോ ഒരു ടൈമോ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തിൽ ഇതുപോലെ സ്പീഡപ്പായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ തോട്ടിൽ നമ്മൾ ഈ കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് ആ സെക്കൻഡറി തോട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ തോട്ടിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുകയും നമുക്ക് ആ ആക്ടിവിറ്റിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ചില ആളുകൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് ഈ പറഞ്ഞതുപോലെ ഡെഡ്ലൈൻ ഇല്ലാത്തത് കൊണ്ടാണ്, റിപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു
ഉണ്ടെങ്കിൽ അത് കുറച്ച് പേരോടൊക്കെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ എന്ത് സംഭവിക്കും, അത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് മാറും, അല്ലെങ്കിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആവും. കാരണം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മടി ഉണ്ടാകുന്നത്. സോ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്ത നമ്മൾ എന്തായാലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ മോട്ടിവേറ്റഡ് ആവുന്നതിനേക്കാൾ ഏറെ നല്ലത് ഇത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ മറ്റൊരാൾ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് തോന്നുമ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്ത ആളിന് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് സ്വയം പറ്റണില്ല, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പേരോടൊക്കെ ഒരു പ്രഖ്യാപനം നടത്താം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറയാം. സോ നമ്മളോട് സ്നേഹമുള്ള ചില ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മളിത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രവൃത്തി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം, ചില ആളുകൾ ഈ മടി പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം വലിയ കാര്യമായിരിക്കും ചെയ്യാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ അങ്ങ് ചെയ്ത് തീർക്കണമല്ലോ, അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വലിയ ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഗോൾ എന്ന് പറയുന്നതിനെ ചോപ്പ് ചെയ്യുക, ചെറിയ ചെറിയ പീസസ്, ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട്, ചെറിയ 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 ഡെസ്റ്റിനേഷൻസ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം അതിൽ ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോന്ന് ക്ലിയർ ചെയ്യുമ്പോഴും നിങ്ങളൊരു പേഴ്സണൽ അപ്രീസിയേഷൻ നിങ്ങൾക്ക് കൊടുക്കുക. ബിക്കോസ് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ പല കുട്ടികളും പാരൻസിനോടൊക്കെ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് മൊബൈൽ ഫോൺ വേണം, അല്ലെങ്കിൽ അതുപോലെ പല സാധനങ്ങളും വാങ്ങണം എന്ന് തോന്നുക. സോ നിങ്ങളൊരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ആ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും മടി മാറ്റി നിങ്ങളത് ചെയ്തതിന് ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ റിവാർഡ്സ് പാരൻസിനോട് ചോദിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയമോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത്, എന്താണ് മടി എന്ന് ചോദിച്ചാൽ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രവൃത്തി ചെയ്തതിന് ശേഷമുള്ള ക്ഷീണം അനുഭവിക്കലിനെയാണ് നമ്മൾ മടി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിനെ ഒന്ന് നമ്മളൊന്ന് തരംതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കുറേ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, കുറേ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഈ ചെയ്ത കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെ പലതിനെയും നമ്മൾ മടി കാരണം അവോയ്ഡ് ചെയ്തു എന്നും, നമുക്കൊരു താല്പര്യമുള്ളത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പല കാര്യങ്ങളുടെയും പുറകെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതും. നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് വിജയിക്കണം എന്നുള്ളതാണ്. വിജയിക്കുന്നതിന് ഒരൊറ്റ സക്സസ് സൂത്രം മാത്രമേ ഉള്ളൂ. വിജയികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ പ്രൊക്കാസ്റ്റിനേഷനും മടിക്കും യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും മടി മാറ്റാൻ കഴിയട്ടെ. നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ മടി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഷുഡ് ആക്ട് ഫസ്റ്റ് ആൻഡ് കൗണ്ട് 5, 4, 3, 2, 1 ആൻഡ് സ്റ്റാർട്ട്. താങ്ക് യു.